നമ്മളുടെ പ്രിയങ്കരനായിട്ടുള്ള മമ്മൂക്ക. ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വിവാദങ്ങൾ ഉയരുമ്പോൾ ചിലർക്ക് വിവാദങ്ങൾ ഒരു ഹരമായിട്ട് മാറുന്നൊരു സാഹചര്യം നിലവിലുള്ളപ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ഒരു യഥാർത്ഥ മുസൽമാൻ്റെ ഗുണമെല്ലാം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞ് ജാതി തിരിച്ച് പറയല്ല, പക്ഷേ അദ്ദേഹം കാണിക്കുന്ന പല കാര്യങ്ങളും ഒരു യഥാർത്ഥ ഇസ്ലാമിനെ അനുസന്ധാനം ചെയ്യുന്ന വ്യക്തിയുടെ ഗുണങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. കാരണം മമ്മൂക്കയെ മുസ്ലിമായിട്ടും യേശുവാസിനെ ക്രിസ്ത്യാനിയായിട്ടും ഒന്നും കാണാൻ എനിക്ക് കഴിയില്ല. പക്ഷെ അദ്ദേഹം വലിയൊരു സത്യത്തെ അനുസന്ധാനം ചെയ്യുന്നുണ്ട്, വലിയൊരു യാഥാർത്ഥ്യത്തെ അനുസന്ധാനം ചെയ്യുന്നുണ്ട്. ചില ക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് സിനിമാഭിനയം. അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. അദ്ദേഹം പോകുന്നു, ആ ജോലി ചെയ്യുന്നു, അതിൻ്റെ കൂലി വാങ്ങിച്ച് അദ്ദേഹം പോകുന്നു. അതാണ് എൻ്റെ ശരി, അത്രേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എന്നെ മെഗാസ്റ്റാർ എന്ന് പറഞ്ഞാൽ എനിക്കതൊന്നും, ഓരോ പുതിയ സിനിമ കിട്ടുമ്പോഴും ഒരു സിനിമ കൂടി എനിക്ക് കിട്ടി, ഭാഗ്യം. ചാൻസ് ജയിച്ച് കിടക്കുന്ന കുട്ടികൾക്ക് ഒരു സിനിമയിൽ മുഖം കാണിക്കുന്ന അവസരം കിട്ടുമ്പോൾ എത്രമാത്രം ആഹ്ലാദം ഉണ്ടാകുമോ, ആ ആഹ്ലാദം വെച്ചുകൊണ്ടാണ് മമ്മൂട്ടി ഇപ്പോഴും നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഞാൻ കണ്ട കാര്യങ്ങൾ അതൊക്കെ. അദ്ദേഹം ഒരുപാട് പ്രസംഗവേദികളിൽ പോകുന്ന ആളാണ്. കിട്ടുന്ന പൈസയും വെച്ച് വീട്ടിലിരിക്കുന്ന ഒരാളാണ്. ഒരുപാട് ചാരിറ്റികൾ അറിയാമെങ്കിൽ പോലും പറയാൻ പാടില്ല, കാരണം അങ്ങനെയൊക്കെ അത് ഇഷ്ടമല്ല. ഒരുപാട് ചാരിറ്റികൾ ചെയ്തിട്ടുണ്ട് ഹിഡനായിട്ട്, ആരും അറിയാതെ വലിയ രൂപത്തിൽ. എവിടെയും മുളിഞ്ഞും മറഞ്ഞിരിക്കാതെ ആരും വിളിച്ചാലും പോകും, കോളേജിൽ വിളിച്ചാലും പോകും, പ്രസംഗവേദികളിലൊക്കെ പോകും. അങ്ങനെ ഒരു പ്രസംഗവേദിയിൽ പോയ സമയത്ത് അവിടെയുള്ള ജൂഡ് ആൻ്റണി എന്ന് പറയുന്ന ഒരാൾ, ആ ജൂഡ് ആൻ്റണി അദ്ദേഹം ഒരു സിനിമ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള 2018 എന്നൊരു സിനിമ, അതിൻ്റെ ട്രെയിലർ ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് ആ സിനിമയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുമ്പോൾ സമയത്ത് പറഞ്ഞു, ജൂഡ് ആൻ്റണി മിടുക്കനാണ്, നല്ല ബുദ്ധിമാനാണ്, തലയ്ക്കകത്ത് നല്ല ബുദ്ധിയുണ്ട്, തലയ്ക്ക് പുറത്ത് മുടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഇത് ഒരിക്കൽ പോലും ഒരു ബോഡി ഷേമിംഗ് അല്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒരാളെ കുറിച്ച് പറഞ്ഞതല്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടൊരാളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഉടനെ തന്നെ അത് ഏറ്റുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ മമ്മൂട്ടി വിരുദ്ധന്മാർ, ഇസ്ലാമോഫോബിക് എന്ന രോഗം ബാധിച്ച ആളുകൾ ഉടനെ അത് കയറി പിടിച്ചു, മമ്മൂട്ടി വലിയ തെറ്റ് ചെയ്തു. പക്ഷേ മമ്മൂക്ക് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു, സമ്മതിച്ചു, ഞാൻ മാപ്പ് പറയും, മേലിൽ ഞാൻ ഇങ്ങനെ ആവർത്തിക്കില്ല. അതുകൊണ്ട് ഈ മല പോലെ വന്നത് അവസാനം എലിക്കുട്ടിയുടെ പോലെയായി. പലരും അതിൻ്റെ മേലെ കയറി പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാകണം, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ, കഴിഞ്ഞില്ലേ, എല്ലാ വിധത്തിലുള്ള മുന്നേറ്റങ്ങളും 7 നിലയ്ക്ക് പൊട്ടിച്ചില്ലേ. മമ്മൂട്ടി ധിക്കാരിയാണ്, ധാർഷ്ട്യമുള്ളവനാണ്, ആയതുകൊണ്ട് ഇത്രയും വിഷയം വരുമ്പോൾ എടാ ഞാനത് പറഞ്ഞു നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കും, അപ്പം മമ്മൂട്ടിയുടെ മേലെ ചെളി വാരി എറിയാം. അപ്പം ഷാറൂഖ് ഖാൻ്റെ മേലെ ചെളി വാരി എറിയുന്ന പോലെ 10-ാം സിനിമയിൽ ഷാറൂഖ് ഖാൻ ദീപിക പാദുക്കോണിനോടൊപ്പം അഭിനയിച്ചു, അതിൽ കാവ്യവസ്ത്രത്തിൻ്റെ ഒരു തുണ്ട് കണ്ടു, ഒരു തുണ്ടേ ഉള്ളൂ കേട്ടോ, അത് കണ്ടു എന്ന് പറഞ്ഞ് ഷാറൂഖ് ഖാൻ ഇട്ടിട്ട് ഇങ്ങനെ ആട്ടുകല്ലിട്ട് ആട്ടുന്നുണ്ടല്ലോ, അയാൾ പറഞ്ഞ പൊടവില്ലെന്ന് പറഞ്ഞു, അത് വേറെ കാര്യം. അപ്പോൾ അതുപോലെ മമ്മൂക്കയെ ഇട്ടിട്ട് ഇങ്ങനെ ആട്ടാമെന്ന് കരുതിയതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ മാപ്പ് പറയുന്നു, ഞാൻ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാൻ കഴിഞ്ഞു. ഷൂട്ട് ചെയ്ത് പറഞ്ഞ് മാറിപ്പോയി. ഇദ്ദേഹത്തിന് മുൻപ് പാർവതി തെരുവോത്ത് എന്തോ ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ, കസബ സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ്, അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ് അല്ല, അദ്ദേഹം പറയുന്നു, ഡയറക്ടർ പറഞ്ഞ പോലെ പറയുന്നു, ഹേ അതങ്ങനെ ചെയ്യാൻ പാടില്ല, അത് സ്ത്രീ വിരുദ്ധ നിലപാടാണ്, വലിയ ലഹളയായി പ്രശ്നങ്ങളായി. അവസാനം ഇദ്ദേഹത്തിനെ കൂടുതൽ അടുപ്പമുള്ള സിദ്ദിഖിനോട് എല്ലാവരും കൂടി, സിദ്ദിഖ് ആ മനുഷ്യനോട് വായ തോന്നുന്ന എന്തെങ്കിലും പറയാൻ പറ, എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുന്നത്,
ഇവിടെ മറ്റുള്ളവരേക്കും പത്രങ്ങളും അവരും എല്ലാവരുടെയും മമ്മൂട്ടി മറ്റേ ബോഡി ഇത് നടത്തി മറ്റെന്തായാലും പറയുക ശ്രീവിരുദ്ധ നിലപാടെടുക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു. പാർവതി തെരുവത്ത് അവിടെ ഒരു പ്രസംഗിക്കുന്നു. അവസാനം അദ്ദേഹം വായ തുറന്നു. എന്താ വായ തുറന്നതെന്നറിയാമോ? അതോടെ എഴുന്നെനിക്ക് പൊട്ടിയല്ല. സിദ്ദിഖിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർവതി തെരുവത്ത് അങ്ങയെക്കുറിച്ച് പറയുന്നുണ്ട്, മറ്റുള്ള പത്രങ്ങൾ അതിനെ ഏറ്റുപിടിച്ചിട്ടുണ്ട്, എന്താണ് അങ്ങേക്ക് പറഞ്ഞു അങ്ങേക്ക് പറയാനുള്ള മറുപടി? അദ്ദേഹം പറഞ്ഞു, കുട്ടികളല്ലടാ, അവരെന്തേലും പറയട്ടെ, അവിടെ കഴിയണമെല്ലാം. അന്നത് കേട്ടത് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. എത്ര വലിയൊരു സന്ദേശമാണ്, ലോകത്തിലുള്ള സന്ദേശമാണ്. പലപ്പോഴും ചൊറി കുത്തി വ്രണമാക്കി കുഷ്ഠരോഗമാക്കി മാറ്റുന്ന ആൾക്കാർ നമ്മളെല്ലാവരും. അതാണ് നമുക്ക് താല്പര്യം. അവിടെയാണ് ഇദ്ദേഹം ഒരു വാക്കുകൊണ്ട് ഏത് ലോകമഹായുധവും ഒരു റോസപ്പൂ കൊണ്ട് ഒരു പുഞ്ചിരി കൊണ്ട് തീർക്കാവുന്നതിലുള്ളൊരു ചൊല്ലുണ്ട്. അവരാണ് അതുപോലെയാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഇതേ തന്ത്രം തന്നെയാണ് മറ്റേ പ്രയോഗിച്ചത്. ഇവിടെ മറ്റേ പ്രധാനപ്പെട്ട കാര്യം, തെറ്റല്ല തെറ്റ്. മമ്മൂട്ടിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. മമ്മൂട്ടിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ജൂഡ് ആൻ്റണി തന്നെയാണ്. സ്നേഹം കൊണ്ട് അങ്ങനെ വിളിക്കും. എൻ്റെ ഒരു പ്രൊഫസറുണ്ടായിരുന്നു കൽപ്പറ്റ ബാലകൃഷ്ണൻ മാഷ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രൊഫസർ സരസ്വതി, അവർ ടീച്ചറായിരുന്നു, കേരളം കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. കൽപ്പറ്റ ബാലകൃഷ്ണൻ കേരളം കോളേജിലെ പ്രൊഫസറായിരുന്നു. അവരുടെ ഫ്ലാറ്റിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഒരു പുസ്തകം, ഗീതയുടെ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി, ഗീതയുടെ ശങ്കരഭാഷ്യത്തിൻ്റെ ഭാഷാന്തരീകരണം എഴുതാൻ വേണ്ടി അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലും, വാടക കൊടുക്കാനും ചിലപ്പോൾ അവിടെ കയറി ചെല്ലും. എപ്പോൾ വേണമെങ്കിൽ കയറി ചെല്ലാം, കാരണം പഠിപ്പിക്കുന്ന മാഷുമാരാകുമ്പോൾ അച്ഛൻ അച്ഛനും അമ്മയ്ക്കും തുല്യമാണല്ലോ. അതുകൊണ്ട് എനിക്ക് അവിടെ എപ്പോൾ വേണമെങ്കിൽ കയറി ചെല്ലാം. എന്തെങ്കിലും ആവശ്യമുണ്ട് കയറി ചെല്ലുന്ന സമയത്ത് ഇന്നും മനസ്സിൽ വിങ്ങലോടുകൂടി ഞാൻ ശ്രദ്ധ ആ വാക്ക് ഓർമ്മിക്കുകയാണ്. കൽപ്പറ്റ ബാലകൃഷ്ണൻ മാഷ് വിളിച്ചു പറയും, സരസ്വതിയെ ദേ നമ്മുടെ കള്ളസ്വാമി വന്നു, ഒരു ഒരു ചായ ഉണ്ടാക്കി കൊടുക്കും. ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് ആ സമയത്ത്. ഊണിൻ്റെ സമയം വെച്ചാൽ ഊണ്, ചായയുടെ സമയം സമയം. മാത്രം ഞാൻ അടുക്കളയിൽ പോയിട്ട് അവിടെ പപ്പടം ഉണ്ടോ എന്നൊക്കെ നോക്കും. എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടോ, പപ്പടം ഉണ്ടോ, എന്തെങ്കിലും നട്ടുണ്ടോ, ബോൾട്ട് ഉണ്ടോ എന്നൊക്കെ അവിടെ പോയി നോക്കും. അതിനൊന്നും ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം എന്നെ എപ്പോഴും അതെ, ആൾക്കാർ മുമ്പിൽ വെച്ചാൽ കേട്ടോ, വീട്ടിലാണെങ്കിൽ. പക്ഷെ ആ കള്ളസ്വാമി എന്ന് പറയുന്നത് അതിനൊരു കുളിർമയുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ വീട്ടിൽ വളരെ കാലത്തോളം ഞങ്ങളുടെ വീട്ടിൽ തറവാടുള്ള സമയത്ത് അവിടെ നിന്നിരുന്ന കറമ്പി എന്ന് പറഞ്ഞ സ്ത്രീയുടെ മകള് ഷീല എന്ന പേര്. അന്ന് കുറേ ഷീല ശാരദമാരുടെ പേരൊക്കെ ഇരുന്നിരുന്നു. അന്ന് അവർ ഷീലും ശാരദയും എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഞാനവിടെ ഒരു ഗീതക്കായിട്ട് നാട്ടിൽ നിന്ന സമയത്ത് ഈ കുട്ടി എൻ്റെ പ്രായമാണ് പറയാണ്, നരമേഷേ നീപ്പി ഇങ്ങനെ അയ്യല്ലേ സ്ഥിരമായിട്ടെന്ന്. അവർക്കത് വിഷമമായിട്ടാ തോന്നുന്നത്, കാരണം അവർ കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് അവരെ ബിസിനസ് നോക്കി അതൊക്കെയല്ലേ എല്ലാവരും മനസ്സിൽ കരുതുന്നത്. പക്ഷേ അയ്യോ അങ്ങനെ വിളിക്കാൻ പാടില്ല. പക്ഷേ അത്തരം വാക്കുകളൊക്കെ നമുക്ക് മനസ്സിൽ കുളിർമയുണ്ടാക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ ചന്ദ്രമോഹനാകട്ടെ, ഒ ആർ രവി ആകട്ടെ, അവരെല്ലാവരും എന്നെ ഇപ്പോഴും പേരാണ് വിളിക്കുന്നത്. ഏയ് എന്നെ സ്വാമി എന്ന് വിളിക്കാൻ പറയാറില്ല. അതൊന്നും ഒരു നാണക്കേടുണ്ടാക്കുന്നൊരു കാര്യങ്ങളല്ല. ഇതുപോലെ മമ്മൂക്ക് അവിടെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഒരിക്കൽ പോലും ഒരു അവഹേളനത്തിൻ്റെ ഒരു പുച്ഛം പോലും അതിനകത്തില്ല. അപ്പോഴേക്കും നമ്മൾ കയറി പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഒരു തെറ്റ് പറ്റിയെന്നിരിക്കട്ടെ, മമ്മൂക്കിക്ക് ഒരു തെറ്റ് പറ്റി, ബോഡി ഷേമിങ് നടത്തി. ഇപ്പോൾ ഈ ഒരു മന്ത്രിയുടെ തലയിൽ ടാറ് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ, വാസവ മന്ത്രി, അയാൾ കാണിച്ചു കൂട്ടിയത് കണ്ടില്ലേ ഇന്ദ്രൻസിനെ? എന്നിട്ട് പോലും തെറ്റിനെ തെറ്റെന്നറിഞ്ഞിട്ടും ശരികളിലേക്ക് കിടക്കാത്ത ആളുകൾ ഇവരൊക്കെ. ധാർഷ്ട്യം അതാണ്, തെറ്റല്ല തെറ്റ്. തെറ്റാണറിഞ്ഞ് തെറ്റാണെന്നറിഞ്ഞിട്ട് അതേ കാര്യം വീണ്ടും ആവർത്തിക്കുന്നതാണ് തെറ്റ്. ഇവിടെ ശരിക്കും നമുക്ക് തെറ്റ് തന്നെ ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു. പ്രശ്നം കഴിഞ്ഞല്ലോ, ആർക്കിനി വിഷമമില്ല. ഏതായാലും ഇതൊക്കെ സമൂഹം കണ്ടു മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. ഈ അടുത്ത കാലത്ത് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ, അവിടെ എന്തോ പാർലമെൻറ്റിൽ ചർച്ച നടക്കുന്ന സമയത്ത് അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ അറോഗൻ്റ് എന്ന് പറഞ്ഞു. അരക്കെണ്ണൊക്കെയും പറയും, നമ്മൾ പറയില്ലേ ഹേയ് ഇതെന്തൊരു സ്വഭാവം ഇയാളുടെ, അഹങ്കാരി എന്നൊക്കെയും പറയുന്ന രീതിയിലുള്ള. അത് ഇവർ അവിടെ രഹസ്യമായിട്ട് പറഞ്ഞ് മൈക്കിൽ കൂടെ പുറത്ത് കേട്ടു. ആ ഒരു വാക്കിൻ്റെ പേരിൽ പോലും ജസീന്ദാറിനൻ മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് അവിടെ. അതിൻ്റെ മനോഹാരിതയുണ്ട്. അതൊരു തലകുമ്പടലല്ല,
ആരുടെ മുമ്പിൽ അടിയറവോ പറയലല്ല. ചില ഇത്തരം പ്രത്യേക സാഹചര്യത്തിൽ ആ മാപ്പിനയ്ക്കും വലുതായിട്ടുള്ള വിലയുണ്ട്. അത്ര കാര്യങ്ങൾക്ക് വലുതായിട്ടുള്ള വിലയുണ്ട്. അത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഇന്ദ്രൻസിന് അദ്ദേഹത്തിന് കുറിയവനാണ്, അദ്ദേഹം മറ്റേ ഇത്തിരി കുഞ്ഞനാണ് എന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ചു ഇവിടുത്തെ വാസവ മാന്ത്രി മന്ത്രി മന്തി. എന്നിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല, അവൻ്റെ ബഹുമാനപ്പെട്ട ഇന്ദ്രൻസ് നിങ്ങളതിന് മാപ്പ് തരണം, ഞാൻ ക്ഷമ ചോദിക്കുന്നു, മേലിൽ ഇത്തരം വാക്കുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം എന്ന് അയാൾ പറഞ്ഞില്ല. കാരണം എന്താണ്? അഹങ്കാരം, അഹങ്കാരമാണത്. അങ്ങനെ അഹങ്കാരത്തിന് ആരും മാർക്കിട്ട് കൊടുക്കാറില്ല. അതേസമയത്ത് ഞാൻ ചെയ്തത് തെറ്റാണ്, സമ്മതിച്ചു, ഇനി മെല്ലെ ആവർത്തിക്കില്ല എന്ന് മമ്മൂക്ക പറഞ്ഞ സമയത്ത്, മമ്മൂക്കയ്ക്ക് ഏകദേശം 6 അടി ഉയരമുണ്ട്, അത് 7 അടി 8 അടി 9 അടി 10 അടി ആയിട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ജനങ്ങളുടെ ഹൃദയത്തിലിപ്പോൾ നമ്മൾ മറ്റേ ഉളി വെച്ച് കൂട കൊണ്ട് അടിച്ചാലും പൊളിഞ്ഞു പോകാത്ത രീതിയിൽ മമ്മൂക്ക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവരും. അതൊന്നും കൂടിയും ആ ഒന്നുകൂടി ഉറപ്പിച്ചു എന്നുള്ളതാണ്, ഒന്നുകൂടി ഉറച്ചു പോയി എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു കഥാപാത്രത്തെ നമ്മൾ കാണുന്നത് ആ നടൻ്റെ ജീവിത ചക്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഏതെങ്കിലും ഒരു നടൻ അയാളൊരു തൻ്റെ ഭാര്യയെ തല്ലി തൊഴിക്കുകയോ ഭാര്യയെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു ഭാര്യയെ കളഞ്ഞ് വേറെ ഭാര്യയെ കളഞ്ഞ് പിന്നെ മൂന്നാമതൊരു ഭാര്യയെ സ്വീകരിക്കുകയോ അതൊക്കെ അവർ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും, അവർ സിനിമയിലൊരു വേഷം ചെയ്യുന്ന സമയത്ത് ആ വേഷത്തിൽ പാട്ടുപാടിക്ക് അഭിനയിക്കില്ലല്ലോ. പൂമുഖ വാതിൽക്കൽ എന്നും അതെങ്കിൽ പറയുമ്പോൾ പോടാ എന്നവൾ പറയും. അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരുടെ നടന സൗകുമാര്യത്തെ നമ്മൾ വിലയിരുത്തുന്നത്. അതിൻ്റെ മമ്മൂക്കയുടെ പല വേഷങ്ങൾ കാണുന്ന സമയത്ത് മമ്മൂക്ക അദ്ദേഹം എഴുതിയ ഡയലോഗ് അല്ലെങ്കിൽ പോലും ആ ഡയലോഗ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സമയത്ത് അതിനൊരു ചാരുത വേറെയാണ്. അതുപോലെ മന്ത്രിയുടെ കാര്യമാണെങ്കിൽ പോലും, ഏത് പൊസിഷനിലിരിക്കുന്ന ആളാണെങ്കിൽ പോലും, ചില സമയങ്ങളിൽ പ്രത്യേകിച്ചും സെലിബ്രിറ്റികൾ പ്രത്യേക സൊസൈറ്റിയിലേക്ക് ഇറങ്ങി വരുന്ന ആളുകൾ അവർക്ക് നാക്കുപിഴ പറ്റും, സ്വാഭാവികമാണത്. പക്ഷെ എന്തു ചെയ്യണം, മാപ്പ് പറയണം. ഇപ്പം ഈ അടുത്ത കാലത്ത് KPCC പ്രസിഡന്റ് സുധാകരൻ എന്തൊരു വിഷയത്തിൽ അദ്ദേഹം നിരുപാധികം മാപ്പ് പറഞ്ഞു, ഇഷ്ടം തോന്നി. കോൺഗ്രസ്സുകാരോട് വലിയ ഇഷ്ടമല്ല, പക്ഷെ അദ്ദേഹത്തോട് ഇഷ്ടം തോന്നി അത് പറഞ്ഞ സമയത്ത്. ഏതായാലും മമ്മൂക്ക അഭിനയം നിർത്തി പോയാലും ഇനി വേറൊരിടത്തിൽ പറഞ്ഞ മമ്മൂപ്പ ഈ ലോകം വിട്ടു പോയാലും നമ്മളൊക്കെയും പോകുമല്ലോ, പക്ഷെ ഇവിടെ നിൽക്കും. മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ നാഴിക കല്ലായിട്ട് ഇവിടെ നിൽക്കും. നമ്മൾ പെലയെ ഇഷ്ടമാണ് നമുക്ക്. ആരൊരാൾ പറഞ്ഞു, കാലങ്ങൾ മാറിയ സമയത്ത് മറഡോണയുടെ കളിയുടെ 50% പോലും വരില്ല പെലയുടെ കളി എന്ന് ആൾക്കാർ പറഞ്ഞ ചരിത്രമുണ്ട്, എനിക്കറിയില്ല. കാരണം കാലം മാറുന്നതോടെ ടെക്നോളജി മാറി വരികയല്ലേ. റൊണാൾഡിയോ കണ്ടിട്ടില്ലേ, പന്തുമ്പ് തൊടില്ല, പന്തിൻ്റെ ചുറ്റും കാലിട്ട് പന്തുമ്പ് തൊടില്ല, പന്തിൻ്റെ ചുറ്റും കാലൊക്കെ ഇട്ട് കളിക്കുന്ന കണ്ടിട്ടില്ല. ആൾക്കാർ കാലം പിടിക്കാൻ നോക്കുക, പന്തും അടിക്കുന്നു വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ പന്തടിച്ചു കൊണ്ടുപോകും ചെയ്യും. അപ്പം അങ്ങനെ പല ടെക്നോളജികളും വന്നിരിക്കുക, സ്പീഡ് വന്നിരിക്കുക, പന്തിൻ്റെ വ്യത്യാസങ്ങൾ വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മനസ്സിലെ ഫുട്ബോൾ രാജാവ് ആരാണ്? നമ്മുടെ മനസ്സിലെ ഫുട്ബോൾ രാജാവ് എപ്പോഴും പെലെയാണ്. കാരണം മറഡോണ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയവനാണ്, ആ നാട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നമുണ്ടാക്കിയവനാണ്. അതെന്തിനാ നമ്മളറിയുന്നതിന് ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്, നമ്മളറിയണം. ഒരാളുടെ വ്യക്തി ജീവിതവും അയാളുടെ ഈ രീതിയിലുള്ള പ്രകടനപരത ആർന്ന ജോലി, സിനിമ സീരിയൽ എഴുത്ത് എന്നിത്യാദി കാര്യങ്ങൾ അതുമായിട്ട് വലിയ രീതിയിൽ സിങ്ക്രണൈസ് ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും മമ്മൂക്ക തൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രായമായിട്ട് ഈ ഒരു നിമിഷം വരെ 10-50 വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ്. ആ സിനിമാ രംഗത്ത് 50 വർഷമൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യന് ചെറിയൊരു കോർണറും ഒരു വരയിലൊക്കെ സൃഷ്ടിക്കത്തക്ക മറ്റുള്ളവരെ കൊണ്ട് സൃഷ്ടിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. കഴിയുന്നല്ല, അതുണ്ടാകും. അതുണ്ടാക്കാത്ത ചുരുക്കം ചില ആൾക്കാരാണ് മലയാള സിനിമയിലുള്ളൂ. അത് 1 പ്രേം നസീർ നമുക്ക് എല്ലാവർക്കും അറിയാം, 2 മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന നമ്മളുടെ മമ്മൂട്ടി, ആദ്യത്തെ ആൾ അബ്ദുൽ ഖാദർ, 2 ആൾ മുഹമ്മദ് കുട്ടി. ഞാൻ മനസ്സ് വിചാരിക്കുകയാണ് അവരെ നിയന്ത്രിക്കാൻ അവർ ഭയപ്പെടുന്ന ഒരാൾ അപ്പുറത്തുണ്ട്.
ആരെ നിയന്ത്രിക്കാൻ? അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററിനെയും മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മമ്മൂക്കയെയും നിയന്ത്രിക്കാൻ. അതെ, നമസ്കാരം.